നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇപ്പോൾ ഒഴിച്ചു മാറ്റാൻ പറ്റാതെ നമുക്ക് അത്രയും പരിചയമുള്ള ഒരു പേരായിരിക്കുന്നു ആമസോൺ എന്നുള്ളത്. ഈ ആമസോൺ വെബ് സർവീസിൻ്റെ തലപ്പത്തേക്ക് സിഇഒ ആയിട്ട് ജെഫ് ബെസോസിന് പകരം ആൻഡി ജാസി വരുന്നു എന്ന് കുറേ നാൾ മുമ്പ് കേട്ടപ്പോൾ അപ്പം മുതൽ കേൾക്കാറുണ്ട്, വ്യത്യസ്തനാണ് വ്യത്യസ്തനാണ്, പല കാര്യങ്ങളിലും വ്യത്യസ്തനാണ്, നമ്മൾ കാണുന്ന ആൾക്കാരെ മാതിരി അല്ല എന്നൊക്കെ. അപ്പോൾ ഈ വ്യത്യസ്തത എന്താണെന്ന് പറയുമ്പോൾ പലരും പറയുന്ന പുള്ളിക്ക് അങ്ങനെ ഈ സബോർഡിനേറ്റ്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൊളീഗ്സാണ്, എല്ലാവരോടും വളരെ അൺഅസ്യൂമിംഗ് ആയിട്ട് സംസാരിക്കും, പെട്ടെന്ന് പല മീറ്റിങ്ങിലും വന്നിട്ട് വളരെ കാര്യമായിട്ട് എല്ലാവരുമായിട്ട് ഇടപെടും, ചെറിയ ചെറിയ കോമ്പറ്റീഷൻസൊക്കെ ഇട്ടിട്ട് പൊതുവെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി എല്ലാവരെയും ഉഷാറാക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊരു ആമസോണിന് ഒരുപാട് മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടായി. പക്ഷേ പല കാര്യങ്ങളിലും ആൾ വ്യത്യസ്തനാണെങ്കിലും ഇത് നമ്മൾ ആലോചിച്ചില്ല, വീട് വെച്ച് പുള്ളി അങ്ങ് വ്യത്യസ്തനാകും എന്നുള്ള കാര്യം. അതായത് ലോകത്തിലെ ഏറ്റവും മുൻനിര കമ്പനിയുടെ തലപ്പത്തുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ, $500 മില്യൺ അദ്ദേഹത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ ഉള്ള ഒരു മൂല്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ $500 മില്യൺ ഉള്ളയാൾ മിനിമം ഒരു 50 മില്യനെങ്കിലും വേണം. അതുപോട്ടെ, നമ്മുടെ കണക്കനുസരിച്ച് 500 മില്യനും കൂടെ ചിലവാക്കിയിട്ട് ബാക്കി ലോണും കൂടി ഇടണം. അതാണല്ലോ നമ്മുടെയൊക്കെ ഒരു പൊതു സ്വഭാവം. 100,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾ 75,000 രൂപയിലും ലോൺ അടയ്ക്കുന്ന വിധത്തിൽ വീടിന് ചിലവാക്കിയില്ലെങ്കിൽ പിന്നെ എന്തൊരു വീട്? മിനിമം ഒരു 5,000 സ്ക്വയർ ഫീറ്റേലും ഇല്ലാത്ത വീടൊരു വീടാണോ എന്നൊക്കെ വളരെ മിഡിൽ ക്ലാസ് ഫാമിലി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അവനവനെ കൊണ്ട് 2,000 സ്ക്വയർ ഫീറ്റ് താഴോട്ട് വീടോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൽ. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇദ്ദേഹം ഈ ലോകത്തെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനി, അതിൻ്റെ സാരഥിയാവുന്ന അദ്ദേഹം കഴിഞ്ഞ ജൂലൈ മുതലാണ് അതിൻ്റെ ചാർജ്. അപ്പോൾ അദ്ദേഹം നേരത്തെ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്, 10,000 സ്ക്വയർ ഫീറ്റേ ഉണ്ടായിരുന്നുള്ളൂ സിയാറ്റിലിൽ. ഇപ്പോൾ കാലിഫോർണിയ സാന്റമോണിക്കയിൽ പുള്ളി ഒരു പുതിയ വീട് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലതും ഓർത്തു, 5-10 നില ഉണ്ടാവും, അതിനകത്തില്ലാത്തതെന്നുണ്ട് ഷോപ്പിംഗ് മാൾ വരെ വേണേൽ അതിനകത്ത് ഉണ്ടാക്കിയേക്കും, സിനിമാ തിയേറ്റർ ഉണ്ടാവും, പിന്നെ അതൊക്കെ വേണ്ടേ, ജിമ്മ് മസ്റ്റ് അല്ലേ, പിന്നെ എത്ര ബെഡ്റൂം ആയിരിക്കും, ഒരു 10-20 കാണാതിരിക്കുമോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്നവരുടെ ഇടയ്ക്ക് അദ്ദേഹം വളരെ രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് കാണിച്ചു കൊടുത്തു. $6.7 മില്യൺ അത് നമ്മുടെ കണക്കാക്കുമ്പോൾ 50 കോടിയൊക്കെ വരും, പക്ഷേ അമേരിക്കയുടെ കണക്കാക്കുമ്പോൾ അത് വളരെ സാധാരണക്കാരൻ്റെ ഒരു ഇതാണ്. 50 കോടിയുടെ വീടെന്നൊന്നും പറഞ്ഞാൽ അവിടെ സാധാരണ എല്ലാവരും നമുക്കിവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, ആ വാങ്ങിക്കുന്ന ഒരു വീടാണ്. അദ്ദേഹം അങ്ങനത്തെ ഒരു വീടായിട്ട്, അത് ചെറിയ വീടെന്ന് പറയാൻ പറ്റില്ല, 5,500 സ്ക്വയർ ഫീറ്റ്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന വീടിനേക്കാൾ പകുതിയേ ഉള്ളൂ. സാധാരണ നമ്മളെങ്ങനെയാണ് ചെയ്യുക, ആദ്യത്തെ എൻ്റെ വീട് 2,000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനങ്ങ് കമ്പനിയുടെയൊക്കെ തലപ്പത്തോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ 4 ഇരട്ടിയുള്ള വീട് വേണ്ടേ, അതിൻ്റെ 10 ഇരട്ടിയുള്ള കാറും കൂടെ വേണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നാട്ടുകാരെന്തോ വിചാരിക്കുക. ഏതായാലും ഇദ്ദേഹം ചെയ്തത്, അത് 2003 നിർമ്മിച്ച ഒരു വീടാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഇപ്പോൾ പോയിട്ട് വെച്ചതല്ല, അതിനെ പ്രൗഢിയിൽ കുറച്ചും കൂടെയൊക്കെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. 2 നിലയാണ് വീടിന്, 4 കിടപ്പുമുറി 5 ബാത്റൂം. അയ്യോ, ആമസോണിൻ്റെ സിഇഒയുടെ വീടാണ്, 4 കിടപ്പുമുറി 5 ബാത്റൂം. ഇതിവിടുത്തെ ഒരുമാതിരി സാധാരണക്കാരൻ്റെ വീടും അങ്ങനെയല്ലേ. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ലൈബ്രറി, ഡൈനിങ് റൂം, ഒരു ഫാമിലി ലിവിങ് ഏരിയ, ഇതൊക്കെയാണ് പൊതുവെ അതിനകത്തുള്ളത്. പിന്നെ ഓഫീസ് മുറിയുണ്ടത്രേ. അപ്പോൾ ചെറിയൊരു സ്വിമ്മിംഗ് പൂള്, സ്പായ്, പുൽത്തകടി, ഫയർ പ്ലേസ്, ബാർബിക്യൂ, ഔട്ട്ഡോർ കിച്ചൺ, അങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെ അതിനകത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം ഈ വീടിങ്ങനെ വെച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി. വ്യത്യസ്തം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണോ വ്യത്യസ്തത എന്നോർത്ത്. ഈ ആൻറ്റി ജാസി അറിയാവുന്നവർക്ക് ആർക്കും ഇതിൽ വലിയ സംശയമൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഫ്ലാംബോയൻ്റായിട്ട് കാണിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളായിരുന്നില്ല. വളരെ സൂക്ഷ്മമായിട്ട് താൻ എന്താ ചെയ്യുന്നത് അത് ചെയ്യുക. അദ്ദേഹം പഠിച്ചു, ആദ്യം പഠിച്ചിറങ്ങി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 5 വർഷം വർക്ക് ചെയ്തിട്ടാണ് MBA അവാർഡിൽ നിന്നാണ് എടുത്തത്. അവാർഡിൽ MBA ചെയ്യുന്നതിന് മുമ്പ് 5 വർഷം വർക്ക് ചെയ്ത് അതിന് ശേഷമാണ് ഹവാർഡ് ബിസിനസ് സ്കൂളിൽ ചെയ്തത്. അദ്ദേഹം ദ ഹവാർഡ് ക്രിംസൺ എന്ന് പറഞ്ഞ അവിടുത്തെ അഡ്വർടൈസിംഗ് മാനേജറായിട്ട് 5 വർഷം വർക്ക് ചെയ്തു. ആ അനുഭവം വെച്ചിട്ടാണ് ഇവിടേക്ക് പോയത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ആമസോണിനെ കുറിച്ച് ചിന്തിക്കുകയും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് 2003 ജെസ് ബസോസുമായിട്ട് ചേർന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമായ ആമസോൺ വെബ് സർവീസ് തുടങ്ങി. അപ്പം മറ്റേ ആളായിരുന്നു ആദ്യം അതിൻ്റെ മുൻനിരയിൽ വന്നത്.
2016 ജാസിയെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് ഫിനാൻഷ്യൽ ടൈംസ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും അദ്ദേഹം മുമ്പ് പറഞ്ഞല്ലോ വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞതുപോലെ തൻ്റെ കൂടെയുള്ളവരുമായിട്ട് തോളിൽ കൈയിട്ട് തന്നെ നടക്കുകയും അവരിൽ നിന്ന് വലിയ എന്തോ ആളാണെന്ന് ഭാവിക്കാതിരിക്കുകയും അവരോടൊപ്പം വർക്ക് ചെയ്യുകയും കൂടെ ചെയ്തു. നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ കാണിക്കുന്ന ഈ പൊങ്ങച്ച ബലൂണിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ സൂചിക്കുത്തു പോലെ എല്ലാവരെയും പോലെ ഒരു വീട് വെച്ച് സമാധാനമായി കഴിയാനും തീരുമാനിച്ചു. നമുക്കും ഇതൊക്കെ ഒന്ന് തലയിലേക്ക് കയറ്റിക്കൂടെ? പലപ്പോഴും ഞാൻ കാണുന്നതാണ്, പലരും ചെയ്യുന്നതാണ്. ഞാൻ ഏതായാലും അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗം വെച്ചിട്ടൊരു വലിയ വീടുണ്ടാക്കി കഷ്ടപ്പെട്ട് ആയ കാലത്ത് നല്ല ഒന്നാം ക്ലാസ് ഒരു കോഫി പോലും കുടിക്കാനായിട്ട്, കാരണം കാപ്പി നല്ല കാപ്പിപ്പൊടി വാങ്ങിക്കാനായിട്ട് പൈസ മാറ്റാൻ പറ്റില്ല, EMI അടയ്ക്കണ്ടേ. അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് ഈ വീടുണ്ടാക്കി റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ താമസിക്കാൻ പറ്റും. രണ്ട് നിലയ്ക്കാണ്, മുകളിലോട്ട് കയറാൻ പറ്റില്ലായിരിക്കും. അപ്പോഴത്തേക്ക് മിക്കവാറും പ്രഷർ കാരണം കാലിന് മുട്ടുനീര് കാരണം അങ്ങോട്ട് കയറാനും പറ്റില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാകാതെ പിന്നെയും പിന്നെയും ഈ വിഡ്ഢിത്തം കാണിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭരാത്രി.